ഹലോ നമസ്കാരം രഞ്ജിത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചേഞ്ച് മാനേജ്മെന്റ് അസൈൻമെന്റ്സ് ആണ് ഒരു ഓർഗനൈസേഷന്റെ കൾച്ചറിനെ തന്നെ ചേഞ്ച് ചെയ്യുകയും അതിന്റെ പ്രോസസ്സുകളെയൊക്കെ ചേഞ്ച് ചെയ്യും ഓട്ടോമേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പ്രോസസ്സുകൾ ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചേഞ്ച് മാനേജ്മെന്റ് അസൈൻമെന്റുകൾ ചെയ്യുമ്പോഴുള്ള കുറച്ച് ചലഞ്ചസിനെ കുറിച്ച് ഞാൻ പറയാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗനൈസേഷനെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റാത്തത് പല ആളുകളും ട്രൈ ചെയ്തിട്ടുണ്ടാവും പറ്റാതെ പിന്മാറിയിട്ടുണ്ടാവും അതിന്റെ ചില കാരണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഏറ്റവും ആദ്യത്തെ കാരണം ഓൺട്രപ്രണറുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അതായത് ഓൺട്രപ്രണർ പലപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാവണം എന്ന് നിർബന്ധമൊന്നുമില്ല അതായത് ചേഞ്ചുകളെ പെട്ടെന്ന് അംഗീകരിക്കുന്ന ആളാവണമെന്നില്ല പുതിയ ടെക്നോളജി എംബ്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാവണമെന്നില്ല അപ്ഡേഷൻ ആഗ്രഹിക്കാത്ത ഒരാളായിരിക്കും കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ഒരാളായിരിക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഓൺട്രപ്രണേഴ്സ് ആറ്റിറ്റ്യൂഡാണ് രണ്ടാമത്തത് സ്റ്റാഫിൻ്റെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ സ്റ്റാഫ് ഏത് തരത്തിലുള്ള ആളുകളാണ് ഓൺട്രപ്രണറുടെ ആറ്റിറ്റ്യൂഡ് മോശമാണെങ്കിൽ സ്റ്റാഫിൻ്റെ ആറ്റിറ്റ്യൂഡ് മോശമായിരിക്കാൻ നല്ല സാധ്യതയുണ്ട് കാരണം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കുമല്ലോ സ്റ്റാഫ് വളർന്നു വരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാഫിൻ്റെ ആറ്റിറ്റ്യൂഡ് ബെറ്റർ ആവേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു ചേഞ്ച് മാനേജ്മെൻ്റ് അസൈൻമെൻറ്റും അവരോട് ഡിസ്കസ് ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് കാരണം ആ നിമിഷം മുതൽ റെസിസ്റ്റൻസ് ആരംഭിക്കും എത്ര ആറ്റിറ്റ്യൂഡുള്ള സ്റ്റാഫാണെങ്കിൽ പോലും ചേഞ്ച് മാനേജ്മെൻറ്റിന് റെസിസ്റ്റൻസ് ഉണ്ടാവും കാരണം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പക്ഷേ ആറ്റിറ്റ്യൂഡ് മോശമായിട്ടുള്ള സ്റ്റാഫാണെങ്കിൽ നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവും ആദ്യം തന്നെ ചിലപ്പോൾ അത് പരാജയപ്പെടുകയും ചെയ്യും പലപ്പോഴും സമരങ്ങളിലേക്കും മറ്റുള്ള വഴക്കുകളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒക്കെ പോകാൻ സാധ്യതയുണ്ട് മൂന്നാമത്തത് സ്റ്റാഫിൻ്റെ കപ്പാസിറ്റിയാണ് സ്റ്റാഫിൻ്റെ കപ്പാസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പലപ്പോഴും നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇത്രയൊന്നും വലുതാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ വളരെ ചെറിയ റിസോഴ്സുകളെ അല്ലെങ്കിൽ വലിയ സ്കില്ലൊന്നും ഇല്ലാത്ത ആളുകളെയൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ആരംഭിച്ചിട്ടുണ്ടാവുക അവർ ചിലപ്പം ചില എക്സ്പീരിയൻസ് കാരണമൊക്കെ നമ്മുടെ കൂടെ തുടർന്ന് പോകുന്നുമുണ്ടാവും പക്ഷേ അവരൊന്ന് തന്നെ ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യാനോ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനോ ഒക്കെ ഉള്ള കഴിവുള്ള ആളുകളാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ കൂടുതൽ ആളുകളെ പുറത്തു നിന്നൊക്കെ കൊണ്ടുവരേണ്ടി വരും എന്നുള്ളത് ഒരു സത്യമാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് യാതൊരു സംശയവും വേണ്ട നിങ്ങളൊരു ചേഞ്ച് മാനേജ്മെൻറ്റ് അവിടെ നടപ്പിലാക്കണമെങ്കിൽ ചേഞ്ച് ലീഡേഴ്സ് ആവശ്യമാണ് ചേഞ്ച് ഏജൻറ്റ്സ് അപ്പം ഒരു ഓൺട്രപ്രണർക്ക് തന്നെ ചേഞ്ച് ഏജൻ്റ് ആവാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കുറച്ച് വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അപ്പോൾ അവിടെയുള്ള മാനേജേഴ്സ് ചേഞ്ച് ലീഡേഴ്സ് ആവേണ്ടി വരും ഈ ചേഞ്ച് ലീഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റോക്ക് കൊടുക്കണം വളരെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്ക് ഈ എൻ്റയർ പ്രോസസ്സിന് കൊടുക്കണം അവർ പഠിക്കാൻ തയ്യാറാവണം അവർ ആ ലീഡർഷിപ്പ് കപ്പാസിറ്റി ശരിക്കും വിനിയോഗിക്കണം ഇവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വേണം താഴെയുള്ള ആളുകൾ മാറാൻ അപ്പോൾ ഈ ചേഞ്ച് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഒപ്പം തന്നെ ഈ ചേഞ്ച് ലീഡർഷിപ്പിൻ്റെ ഒപ്പം തന്നെ ചേഞ്ച് ശരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ടെക്നോളജിയുടെ സഹായം ഇന്നത്തെ കാലത്ത് കൂടിയേ തീരും ടെക്നോളജി വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ടോപ്പ് മാനേജ്മെൻറ്റ് റെഡിയാവുകയും വേണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അല്ലെങ്കിൽ ഈ ചേഞ്ചിന് മോണിറ്റർ ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ അതിന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ചിലപ്പോൾ ഒരു വലിയ സോഫ്റ്റ്വെയർ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വന്നേക്കാം അതൊരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആവാം ചിലപ്പോൾ CRM ആവാം ചിലപ്പോൾ അതൊരു ERP ആവാം എന്തുമാവാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ടെക്നോളജി ഇൻ്റർവെൻഷൻ അവിടെ ആവശ്യം വരുന്നു അത്തരം ഒരു ഇൻ്റർവെൻഷനും ആളുകൾ റെഡിയായേ പറ്റും ആൻഡ് ഫൈനലി ഒരു ടെക്നോളജി ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് ഒരു ചേഞ്ച് സംഭവിക്കാൻ പോകുന്നില്ല തറോ ഫോളോഅപ്സിലൂടെ പ്രത്യേകിച്ചും ഈ ചേഞ്ച് ലീഡേഴ്സിൻ്റെ തറോ ഫോളോഅപ്സിലൂടെയാണ് പലപ്പോഴും ഈ ചേഞ്ച് ഉണ്ടാവുക അപ്പോൾ അതിനുവേണ്ടി കൃത്യമായിട്ട് ഈ ഫോളോ അപ്പ് ചെയ്യുന്നതിനും അത് മോണിറ്റർ ചെയ്യുന്നതിനും അത് ട്രാക്ക് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു സെറ്റപ്പും സിസ്റ്റവും അതിനുവേണ്ട മാൻ പവറും ഒക്കെ ആവശ്യമാണ് ഇതിൻ്റെ ഒപ്പം നല്ല പേഷ്യൻസും ആവശ്യമാണ് അതാണ് ശരിക്കുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചില ഓൺട്രപ്രണേഴ്സ് മാത്രം ചേഞ്ചുകൾ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുകയും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഞങ്ങൾ തന്നെ ചെയ്തിട്ടുള്ള ഒരുപാട് അസൈൻമെൻറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന ചില അസൈൻമെൻറ്റുകളിൽ യാതൊരു സംശയവും വേണ്ട ഏറ്റവും പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാകാനുള്ള കാരണം ആ ലീഡേഴ്സും ആ ഓൺട്രപ്രണേഴ്സും അവരുടെ ആറ്റിറ്റ്യൂഡ് വേറെ ലെവലായിരുന്നു എന്ന് തന്നെ വേണം പറയാം അവർ ഇനീഷ്യേറ്റീവ് എടുത്തിരുന്നു അവർ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു ആളുകളെ അവർ എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നു അങ്ങനെ ആകുമ്പോഴാണ് വലിയ മാറ്റങ്ങൾ ആക്ച്വലി ഓർഗനൈസേഷനുകളിൽ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ചേഞ്ച് ആവശ്യമാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് നിങ്ങൾ മാറാൻ തയ്യാറാണോ ഓർഗനൈസേഷനെ മാറ്റിത്തരാനും അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനും ഞങ്ങളും തയ്യാറാണ് ഓൾ ദി ബെസ്റ്റ്